പാലക്കാടൻ ഗ്രാമീണ കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. പാലക്കാട്ടെ ഉൾനാടൻ ഗ്രാമീണ ഭംഗി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ഇനി മുതൽ ഈ ചാനലിലൂടെ നിങ്ങൾക്കും ആസ്വദിക്കാം. ഗ്രാമീണ കാഴ്ചകൾ എന്നാൽ പൊതുവെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളുമൊക്കെയാണല്ലോ. ആ ഗ്രാമീണ ഭംഗി ഇന്നും കാത്തു സൂക്ഷിക്കുന്ന അനേകം ഗ്രാമങ്ങൾ പാലക്കാടുണ്ട്. പാലക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ വരുന്ന പത്തിരിപ്പാല എന്ന സ്ഥലത്ത് നിന്നും തിരിഞ്ഞ് ഏകദേശം 1.5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ ഇത്തരത്തിൽ ഒരു ഗ്രാമത്തേക്ക് നമുക്ക് പോകാം. സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഈ സ്ഥലം ആസ്വദിക്കാൻ നമുക്കൊരു കൊച്ചു യാത്ര പോയാലോ? പത്തിരിപ്പാലയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും സദനം റോട്ടിലേക്ക് കയറി ഏകദേശം 1.5 കിലോമീറ്റർ മുമ്പിലോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രകൃതി രമണീയമായ അതിർക്കാട് എന്ന ഗ്രാമത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. പാലക്കാടിനും ഒറ്റപ്പാലത്തിനും മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രകൃതി രമണീയമായ സ്ഥലം പാലക്കാടൻ കാഴ്ചകളുടെ ഒരു തനിപ്പകർപ്പാണ്. വില്ലേജ് ടൂറിസം എന്ന നമുക്ക് ഇനിയും അപര്യാപ്തമായ ആശയം മിക്ക രാജ്യങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്. ഇതുപോലെയുള്ള പ്രകൃതി രമണീയമായ ഗ്രാമീണ പ്രദേശങ്ങളിൽ വിനോദസഞ്ചാരികളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താൽ തന്നെ അതൊരു സാധ്യതയായി. അങ്ങനെയുള്ള സാധ്യത തീർച്ചയായും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗ്രാമം തന്നെയാണ് അതിർക്കാട്. ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. ഇത്തരത്തിലുള്ള ഈ ഒരു ചെറിയ രീതിയിലുള്ള പോസ്റ്റ് ഓഫീസ് പണ്ടത്തെ സിനിമകളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ മനുഷ്യരുടെ നിഷ്കളങ്കമായ സ്വഭാവം തന്നെയാണ്. ഒരു 5 മിനിറ്റ് ഇവരുടെ കൂടെ സംസാരിച്ച് നിന്നാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള ആകുലതകളും വ്യാകുലതകളും എല്ലാം നമ്മൾ മറക്കും. വളരെ സത്യമുള്ള മനുഷ്യരാണ് പാലക്കാട്ടുകാർ. ആ കാണുന്ന വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിർക്കാട് ഗ്രാമത്തിലേക്ക് ഇറങ്ങുകയായി. ഇതാണ് അതിർക്കാട് ഗ്രാമത്തിൻ്റെ ഒരു വശം. ഈ ഗ്രാമത്തിൻ്റെ നടുവിലൂടെയായി ഒരു റെയിൽവേ ട്രാക്കാണ്. നമ്മളുടെ പ്രധാനപ്പെട്ട ട്രെയിനുകളെല്ലാം പോകുന്ന പാലക്കാട് ഒറ്റപ്പാലം റൂട്ട് വഴി സഞ്ചരിക്കുന്ന ട്രെയിനുകളെല്ലാം ഈ ട്രാക്കിലൂടെയാണ് പോകാറുള്ളത്. ഇതിന് അതിർക്കാട് ഗ്രാമത്തിന് കുറുകെ കിടക്കുന്ന ഈ ട്രാക്കിൻ്റെ ഒരു വശത്തായി നെൽപ്പാടങ്ങളും മറുവശത്ത് എന്താണെന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം. പച്ച പരവതാനി വിരിച്ച പോലെയുള്ള നെൽപ്പാടങ്ങളും പാലക്കാടിൻ്റെ മാത്രം സ്വകാര്യ അഹങ്കാരമായ കരിമ്പന കൂട്ടങ്ങളും അങ്ങ് അകലെയായി നമുക്ക് കാണാം. ഇത്തരം കാഴ്ചകളെല്ലാം നമ്മുടെ മനസ്സിന് ഏറെ ആനന്ദകരം തന്നെയാണ്. ഇത്തരം റോഡുകളും ഇതിനോടനുബന്ധമായിട്ടുള്ള ഇവിടെ മറ്റ് കാര്യങ്ങളിലെല്ലാം കുറച്ച് വികസനം കൊണ്ടുവന്നാൽ ഈ ഏരിയ നല്ലൊരു ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഇവിടെ തൊട്ടടുത്ത് തന്നെ വയലിനോട് ചേർന്ന് തന്നെ ഒരു കള്ളുഷാപ്പുണ്ട്. ആ കള്ളുഷാപ്പിനോട് ചേർന്ന് തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനായി പ്രകൃതി രമണീയമായി തന്നെ ഒരുക്കിയ ഒരു ഷെഡും നമുക്ക് കാണാം. അതിന് തൊട്ട് സൈഡിലായുള്ള റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്നാൽ വേണം നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ. ട്രാക്ക് മുറിച്ച് കടക്കാൻ മുകളിലൂടെ കടക്കണമെന്നില്ല, ഇതിന് താഴെയുള്ള ഈ തുരങ്കത്തിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് എത്താം. അല്പം കുനിഞ്ഞു പോകണമെന്ന് മാത്രം, അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലേശം കുനിഞ്ഞു വേണം നമ്മൾ പോകാൻ. അപ്പോൾ വണ്ടികളെല്ലാം ഇതിന് മുന്നേ തന്നെ പാർക്ക് ചെയ്തിട്ട് നടന്ന് വേണം നമ്മൾ ഈ സൈഡിലൂടെ അപ്പുറത്തേക്ക് എത്താൻ. അപ്പുറത്ത് കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചകളാണ് ട്രാക്കിന് ഇപ്പുറത്ത് വശം. അവിടെ നെൽപ്പാടങ്ങളാണെങ്കിൽ ഇപ്പുറത്ത് ആദ്യം നാട്ടുവഴികളും വലിയ വൻ വൃക്ഷങ്ങളും മുളം കൂട്ടങ്ങളും നമുക്ക് കാണാം. ഈ കാണുന്നതെല്ലാം നാട്ടുവഴികളാണ്. ഇതിലൂടെയെല്ലാം ഇവിടുത്തെ ഈ ഗ്രാമവാസികൾ, ഇവിടെയുള്ള ഗ്രാമപ്രദേശത്തെ വാസികളെല്ലാം നിരന്തരം കാൽനടയായി യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ്.
കാറ്റത്ത് മുളം കൂട്ടങ്ങൾ ആടുമ്പോൾ ഒരു പ്രത്യേക തരം ശബ്ദമുണ്ടാവും. നല്ല രസമാണ് കേട്ടോ അത് കേൾക്കാൻ. കാറ്റത്ത് മുളം കൂട്ടങ്ങൾ ഇങ്ങനെ ആടുമ്പോൾ ഒരു ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവും, നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും ആ സൗണ്ട്. അതുപോലെ നമുക്ക് നേരിട്ട് ഇത് കേൾക്കാം, ഇവിടെ നല്ല ഭംഗിയാണ് ആ ഒരു സൗണ്ട് കേൾക്കാൻ. ആ മഞ്ഞ നിറത്തിൽ കാണുന്നത് ചേനപ്പൂവാണ്. പണ്ട് ഞാൻ ഈ വഴി വന്നപ്പോൾ ഇവിടെയൊക്കെ കുട്ടികളിൽ നിന്ന് ഫുട്ബോൾ കളിക്കുകയും അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ആരെയും കാണാനില്ല. ഈ നാട്ടുവഴികളിലൂടെ നമ്മൾ വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ കാണുന്നതാണ് ചേനപ്പൂവ് എന്ന് പറയും. പടുകൂറ്റം വൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത്. എത്രയോ വർഷം പഴക്കമുള്ള വൃക്ഷങ്ങളാണ്. ഈ വൃക്ഷത്തിൻ്റെ തണൽ എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല. കണ്ടില്ലേ അതിൻ്റെ ചില്ലകൾ വളർന്ന് പന്തലിച്ച് എത്രത്തോളം ഈ ഒരു പ്രദേശം മുഴുവൻ നല്ല രീതിയിൽ തണൽ തരുന്ന ഇതേപോലെയുള്ള വേറെയും അനേകം വൃക്ഷങ്ങൾ ഈ ഏരിയയിലുണ്ട്. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ആ വണ്ടികൾ വന്നവർ വണ്ടികളിലൊക്കെ വന്നവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്നുള്ളതാണ് അടുത്ത സർപ്രൈസ്. ഇതാണ് നമ്മുടെ നിളാനദി ഉണ്ടോ. അപ്പോൾ അപ്പുറത്ത് നെൽപ്പാടങ്ങളാണെങ്കിൽ ഇപ്പുറത്ത് നമ്മുടെ നിളാനദിയാണ്. ട്രാക്കിനിപ്പുറത്ത് നിളാനദിയാണ്. ഇവിടെ ചൂണ്ടയിടാനൊക്കെ ആൾക്കാർ ഒരുപാട് പേര് വന്നിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ അവർ വന്ന് പാർക്ക് ചെയ്തിട്ട് പോയ സ്കൂട്ടറുകളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നീള പരന്ന് ഒഴുകുന്നത് നമുക്ക് കാണാം. അതിന് നടുവിലൂടെ ഒരു ബൈക്ക് പോകുന്നത് നമുക്ക് കാണാം. എത്രത്തോളം റിസ്ക്കാണ് അതിലൂടെ ബൈക്ക് ഓടിച്ച് പോകുന്നത് എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാവും. നിളനദിയുടെ അപ്പുറത്തും നെൽപ്പാടങ്ങളാണ്. അവിടെയും ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് അവിടെയെല്ലാം. നമുക്ക് ഇത്ര പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലത്ത് വരാൻ യാതൊരു ചിലവുമില്ല. ഇവിടെ വന്ന് നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാം, കുളിക്കാം, മീൻ പിടിക്കാം. ഇതിനൊന്നും ഇവിടെ ഒന്നും യാതൊരുവിധ ചിലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വന്ന് ആസ്വദിക്കാൻ പറ്റിയ പാലക്കാട്ടെ ഒരു ഗ്രാമമാണ് അതിർക്കാട് ഗ്രാമം എന്ന് പറയുന്നു. ഈ സൈഡിൽ കെട്ടിയിട്ടിരിക്കുന്ന കണ്ടോ, ഇതേപോലെ തിട്ട് കെട്ടിയിട്ടുണ്ട്. ഈ തിട്ടിലൂടെയാണ് നമ്മൾ നടന്ന് അങ്ങോട്ട് പോകുന്നത്. അവിടെ മീൻ പിടിക്കാനിരിക്കുന്ന ചേട്ടന്മാരെ കണ്ടു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നടന്ന് വന്നോളൂ, വീഴൊന്നുമില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞതിൻ്റെ ഉറപ്പിൽ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ അവരവിടെ മീൻ പിടിക്കുകയാണ് കണ്ടോ. വലയൊക്കെ ഉണ്ട്. കണ്ടപ്പോൾ ഏതോ വലിയ മീനാണ് പിടിക്കുന്നതെന്നൊക്കെ തോന്നി. അടുത്തോട്ട് ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. നേരത്തെ നമ്മൾ ബൈക്ക് പോകുന്ന കണ്ടില്ലേ, അത് ദാ ഈ കെട്ടിയിട്ടിരിക്കുന്ന ഈ തിട്ടിലൂടെയാണ് അവർ പോയത്. ഇതിലൂടെ വെള്ളം കുത്തി ഒലിച്ച് താഴേക്ക് പോകുന്ന ഏരിയ. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ട്, നമ്മുടെ വെള്ളം വലിക്കുന്നുണ്ട്. ഇത്
അതിലൂടെ വണ്ടി ഓടിച്ച് പോകുന്നത് എത്രത്തോളം റിസ്ക്കാണെന്ന് ആലോചിച്ച് നോക്കും. പണ്ട് ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇവിടെ വന്നിരിക്കുമായിരുന്നു. വെള്ളമില്ലാത്ത സമയത്ത് ഇവിടെയൊക്കെ അടിയിലെ പാറക്കെട്ടുകളിൽ നമുക്ക് ഇറങ്ങിയിരിക്കാൻ കഴിയും. വെള്ളമുള്ള സമയത്ത് നമ്മൾ ഇവിടേക്ക് ഇറങ്ങി കുളിച്ചിരുന്നു. ക്ഷീണവും പമ്പ അടക്കും. ഇത് കഴിഞ്ഞ് കുളിച്ച് കയറി ഇവിടുത്തെ സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് കാറ്റൊക്കെ കൊണ്ടുവന്ന് ആസ്വദിച്ച് പതുക്കെ ഇവിടുന്ന് തിരിച്ച് നമുക്ക് യാത്ര. സമയം പോകുന്നത് അറിയട്ടെ, ഇപ്പം തന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് നേരമാണ്. എങ്കിലും ഈ ഒരു വെള്ളത്തിൻ്റെ കുട്ടി എടുത്ത് നമ്മൾ അറിയാതെ എത്ര കണ്ടാലും മതിയായി തുടർന്ന് പോകാൻ തോന്നുന്നത് എത്ര മനോഹരമാണ്. ഒരു ചിത്രകലാകാരൻ വരച്ചു വെച്ചതുപോലെയുള്ള ഭംഗിയാണ് ഇവിടം. പ്രകൃതി അതീവ സുന്ദരിയായി നിൽക്കുന്നത് കണ്ട് നാം അറിയാതെ നിശബ്ദരായി പോകും. ശാന്തസുന്ദരമായ പ്രകൃതി ഒച്ചയിട്ടാൽ ശല്യമാവുമോ എന്ന് കരുതിയിട്ടാവും. ഇവിടെ അധികം ആരും വളരെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാറില്ല. വളരെ പതുക്കെയാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നതും എല്ലാം. പോകാൻ നേരമായപ്പോഴേക്കും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, ചെറിയ ചാറ്റൽ മഴ. ബട്ട് വലുതായിട്ട് അത് കടുക്കുമെന്ന് തോന്നുന്നില്ല. എപ്പോഴും സ്ഥിരം ടൂർ പ്ലാനിൽ വരുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ഇത്തരം ഗ്രാമത്തിലേക്കൊരു യാത്ര പോയി നോക്കൂ. എന്തുകൊണ്ടും ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും അത്. ഇവിടെ വന്ന് ഇത്രയും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് സൂര്യാസ്തമനവും കണ്ട് ഇവിടെ നിന്ന് തിരിച്ചു മടങ്ങുമ്പോൾ എന്തെന്നില്ലാത്തൊരു നിർവൃതിയാണ് നമ്മുടെ മനസ്സിൽ. എന്തോ ഈ ഒരു ജന്മം സാഫല്യമായ പോലെ ഒരു തോന്നൽ നമുക്കുണ്ടാവും. മടങ്ങുന്നതിന് മുന്നേ മറ്റൊരു സുന്ദരമായ കാഴ്ച കൂടി എൻ്റെ ക്യാമറയിൽ വെക്കാൻ വേണ്ടി കഴിഞ്ഞു. അതൊന്ന് ആസ്വദിക്കും. പക്ഷികളെല്ലാം കൂടണഞ്ഞു തുടങ്ങി, നമ്മൾക്കും പോകാനുള്ള സമയമായി. ഇന്നത്തെ വീഡിയോ എല്ലാവരും ആസ്വദിച്ചുവെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു പാലക്കാടൻ ഗ്രാമഭംഗിയുമായി ഉടനെ തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.